വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കേക്കോ കേക്ക് ഡെക്കറേഷനോ ഒന്നുമല്ല കാണിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ടവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എനിക്കിത് എൻഗേജ്മെൻറ്റ് ഹാമ്പർ ആയിട്ടാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഡ്രസ് ലച്ചസ്, രണ്ട് ജാർ കേക്ക്, പിന്നെ ഒരു കേക്കും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഫുള്ളായിട്ടൊരു സെറ്റായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. ആദ്യം വലിയൊരു പീസ് തെർമോക്കോളാണ് വേണ്ടത്. ഇത് ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതൊക്കെ നമുക്ക് കിട്ടും. നല്ല വലുതായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിന് 15 രൂപ എങ്ങോട്ടോ കൊടുത്ത് തോന്നുന്നു. 4 തെർമോക്കോള് റൗണ്ടിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചെടുത്തത്. ഈ റൗണ്ടിൻ്റെ സൈസ് 7 ഇഞ്ച് ആണ്. അതായത് 1/2 kg കേക്ക് ബേസിൻ്റെ അളവാണ് കേട്ടോ. ഇതുപോലെ തന്നെ കുറച്ച് വലിയ റൗണ്ടും കൂടെ ഞാൻ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് 10 ഇഞ്ചാണ്. അതായത് 1/2 kg ബേസിൻ്റെ അളവാണ് കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 kg കേക്ക് ബേസ് ആണ്. ഇതിലേക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വലിയ റൗണ്ടിലുള്ള തെർമോക്കോൾ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് റൗണ്ടിൻ്റെയും സൈഡിൽ കൂടെ റെഡ് ചാർട്ട് വെച്ചങ്ങാട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തങ്ങാട് ജസ്റ്റ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളൂ. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇനി വലിയ റൗണ്ടിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ സൈസിലുള്ള 1/2 kg ബേസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറിയ റൗണ്ട് ഒട്ടിച്ചു വെക്കാം. ഇതൊക്കെ ഞാൻ തലേ ദിവസമാണ് ഒട്ടിച്ചു വെച്ചത്. എന്നാൽ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് ഒട്ടിയിട്ടുണ്ടാകും. പിന്നെ ഡെലിവറി ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഞാൻ കിക്കറ്റും ഒക്കെ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കിക്കറ്റാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡബിൾ ടാപ്പാണ്. ബുക്ക് സ്റ്റാളിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 8 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് കട്ട് ചെയ്തങ്ങാണ്ട് നമുക്ക് ചോക്ലേറ്റ്സിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു ഇതുപോലത്തെ ഒരു ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ ഞാൻ ചെറിയ കിക്കറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് വന്നപ്പോൾ വലിയ കിക്കറ്റ് കൊണ്ടില്ല. അപ്പോൾ ഞാൻ ചെറുത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഒരു ലൈസ് സ്റ്റാപ്ലർ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈസിൽ റെഡ് ചാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു റൗണ്ടിൽ. അത് ഒട്ടിച്ചു വെക്കാം. ഇനി ഇതുപോലത്തെ ലൈസും കൂടെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ലൈസാണ് കേട്ടോ. ഇത് ഞാൻ ടോപ്പിലും അതുപോലെ താഴത്തുമായിട്ട് ഇതുപോലെ റിപ്പണായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
ചോക്ലേറ്റ് കവറിൽ ഞാൻ ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പറും കൂടെ വെക്കുന്നുണ്ട്. ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഈ ഒരു ടു ടയർ കേക്കും കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു ടു ടയർ കേക്കിൻ്റെ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് ടവറിൻ്റെ റേറ്റ് 2500 ആണ്. ഇതിൽ ടോട്ടൽ 24 കിറ്റ്കാറ്റും പിന്നെ 6 ഫെറോ റോഷറും ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഒരു കേക്ക് 2.5 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 2000 ആണ്. പിന്നെ രണ്ട് ഡ്രസ്ലെച്ചസും രണ്ട് ജാർക്കിക്കും കൂടെ 1000 ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാം നെറ്റ് വെച്ചിട്ടുള്ളതും ഫ്ലവർ വെച്ചിട്ടുള്ള ഡെക്കറേഷനും കൂടെ 400 ആണ്. അപ്പോൾ ടോട്ടൽ വരുന്നത് 5900 ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല കിടിലൻ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.